ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ചീസില്ലാതെ ബ്രെഡ് കൊണ്ട് ഒരു പിസ്സ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാവുന്ന റെസിപ്പിയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനായി ഞാൻ ഒരു സവോള, ക്യാപ്സിക്കൻ, കാബേജ്, മല്ലിയില ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അത് വൈറ്റ് സോസാണ്, പിന്നെ ടൊമാറ്റോ സോസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിസ്സ സോസിന് പകരം നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് ഉണ്ടാക്കിയാൽ മതി. വൈറ്റ് സോസ് ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ്. ആദ്യമായി ഒരു ബോളിലേക്ക് നമ്മുടെ എല്ലാ പച്ചക്കറികളും ഇട്ട് അല്പം ഉപ്പിട്ട് നന്നായി കൈകൊണ്ട് തിരുമ്മി അത് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ഒരു 5 മിനിറ്റ് വെക്കണം. അപ്പോൾ നമ്മൾ നന്നായി കൈകൊണ്ട് ഇതുപോലെ തിരുമ്മിയിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ തന്നെ അത് സോഫ്റ്റായി നമുക്ക് പച്ചക്കറി കിട്ടും. ഇനി ബ്രെഡ് എടുത്ത് അതിൽ നമ്മൾ ആദ്യം ടൊമാറ്റോ സോസാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല ബ്രെഡാണ്, കുറച്ചും കൂടെയൊക്കെ കട്ടിയുള്ള ബ്രെഡാണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയിട്ടെടുക്കും. ഇനി നമ്മൾ വൈറ്റ് സോസ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത് ഈ വൈറ്റ് സോസ് ഉണ്ടാക്കുന്നത് എങ്ങനെ വെച്ചാൽ, നമ്മൾ പാലിൽ അല്പം മൈദ കലക്കിയിട്ട് കുറച്ച് ബട്ടർ ഇട്ട് ഒരു പാന് ചൂടാക്കി അതിലേക്ക് നമ്മുടെ ഈ പാൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത് ഈ കട്ട ഉടയുന്നത് വരെ നമ്മൾ അതൊന്ന് വേവിച്ചെടുത്താൽ നമ്മുടെ വൈറ്റ് സോസ് റെഡിയായി കിട്ടി. ഇനി നമുക്ക് നമ്മുടെ പച്ചക്കറി ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൽ കൂടുതൽ പച്ചക്കറി ഇൻക്ലൂഡ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ പച്ചക്കറി തീരെ കഴിക്കാത്ത ആൾക്കാരൊക്കെ ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആക്കാൻ ഇഷ്ടമാവും. ഇനി അതിൻ്റെ മേലെ ഞാൻ കുറച്ചും കൂടി വൈറ്റ് സോസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ റെഡ് ചില്ലി ഫ്ലേക്സ് ആണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അത് എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അത് കുറച്ചും കൂടിയൊക്കെ ആഡ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മളൊരു പാൻ എടുത്ത് ചൂടാക്കി അതിൽ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചൂടാക്കുകയാണ്. ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. എന്നു വെച്ചാൽ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി ഒരു 2-3 മിനിറ്റ് മതിയാവും. നമ്മുടെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ ബ്രെഡ് ഓരോന്നായിട്ട് അരക്കി കൊടുക്കാം. ഞാൻ അതിൽ 3 ബ്രെഡാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചൊരു 2 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോഴേക്ക് നമ്മുടെ ബ്രെഡ് പിസ്സ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പിസ്സ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അയക്കും വേണം. ഇനി ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പികൾക്ക് വേണ്ടി എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.